നമസ്കാരം, ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ലൂസിഫർ. ചിത്രത്തിന് തിയേറ്ററിൽ ലഭിച്ച അതേ സ്വീകാര്യത തന്നെയാണ് ചിത്രം ആമസോൺ പ്രൈമിൽ എത്തിയപ്പോഴും ലഭിക്കുന്നത്. പക്ഷേ ഇത്തവണ ചിത്രം കൂടുതലായി കണ്ടത് ഉത്തരേന്ത്യക്കാരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചിത്രം കണ്ട് ആവേശത്തിലായ ഉത്തരേന്ത്യക്കാർ ചിത്രത്തെയും മോഹൻലാലിനെയും പ്രശംസിച്ച് നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അഭിനയത്തിൽ മോഹൻലാലിനെ ആർക്കും തോൽപ്പിക്കാനാവില്ലെന്നും അദ്ദേഹത്തെ ബോളിവുഡ് നടന്മാർ മാതൃകയാക്കണമെന്നും പറഞ്ഞുള്ള കമന്റുകളും ഉണ്ട്. ചിത്രം കണ്ട് സംവിധായകനായ പൃഥ്വിരാജിനെയും ചിലർ പ്രശംസിക്കുന്നുണ്ട്. ലൂസിഫർ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസോടുകൂടിയാണ് ആമസോണിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി 200 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം കൂടിയാണ് ലൂസിഫർ. മഞ്ജു വാര്യർ നായികയായി എത്തിയ ചിത്രത്തിൽ ബോളിവുഡ് താരം വിവേക് ഒബ്റോയാണ് വില്ലൻ വേഷത്തിൽ എത്തിയത്. ശക്തമായി തിരിച്ചുവരവാണ് ലൂസിഫറിലൂടെ മോഹൻലാൽ നടത്തിയത്. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കൊലകൊല്ലി വരവിന് മുന്നിൽ ബോക്സ് ഓഫീസും കീഴടങ്ങുകയായിരുന്നു. 200 കോടിയും പിന്നിട്ട് കുതിക്കുകയാണ് ചിത്രം. മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമയെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് ചിത്രം മുന്നേറുന്നത്. ബോക്സ് ഓഫീസിലെ സകലമാന റെക്കോർഡുകളും തിരുത്തി കുറിച്ച ചിത്രം കൂടിയാണ് ലൂസിഫർ. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കും.